ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാ വിദ്യാർത്ഥികൾക്കും ജോഗ്രഫിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും ഈ ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിൽ വീട്ടിൽ സേഫാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫല്ലേ? ആ യെസ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ പേര് നസീഫ്, മുഹമ്മദ് നസീഫ് എന്നാണ് എൻ്റെ പേര്. ഞാൻ നിങ്ങളുടെ ജോഗ്രഫിയുടെ അധ്യാപകനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഏതായിരിക്കും? യെസ്, ഓഫ് കോഴ്സ് ഏതാണ്? ജോഗ്രഫിയാണ് അല്ലേ? അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തിലാണല്ലോ ജോഗ്രഫി വരുന്നത് അല്ലേ? സോഷ്യൽ സയൻസ് ഏത് ഭാഗത്തിലാണുള്ളത് ജോഗ്രഫി? നമുക്കറിയാം സോഷ്യൽ സയൻസ് രണ്ട് ഭാഗങ്ങളായിട്ടുള്ള എസ് എസ് ഫസ്റ്റ്, എസ് എസ് സെക്കൻഡ് അല്ലേ? സോഷ്യൽ സയൻസ് ഫസ്റ്റ്, സോഷ്യൽ സയൻസ് സെക്കൻഡ് എന്നിങ്ങനെയല്ലേ ഉള്ളത്? യെസ്. ഇതിൽ ഏത് ഭാഗത്താണുള്ളത്? ആ യെസ്, സോഷ്യൽ സയൻസ് സെക്കൻഡിൻ്റെ ഭാഗത്താണ് ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഈ ഒരു വിഷയം വരുന്നത്. അപ്പോൾ നമുക്കറിയാം സോഷ്യൽ സയൻസ് നമ്മൾ പഠിക്കുന്ന വിഷയം ഏതാണ്? സോഷ്യൽ സയൻസ് ആണ്, സാമൂഹ്യ ശാസ്ത്രമാണ്. അപ്പോൾ നമുക്ക് ഒരു വിഷയം പഠിക്കുന്നതിന് മുൻപ് അതിൻ്റെ കുറിച്ചുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താണ് സബ്ജക്റ്റ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം പത്താം ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായി സോഷ്യൽ സയൻസ് പഠിക്കുന്നുണ്ട്. പത്താം ക്ലാസ്സിലുള്ള ഈ ഒരു സോഷ്യൽ സയൻസിൽ ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. സാധാരണ നമുക്കറിയാം സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് ലോട്ട് ഓഫ് സയൻസ് അല്ല, ലോട്ട് ഓഫ് സബ്ജക്റ്റ്, ഒരുപാട് ശാസ്ത്രം അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങളുടെ എന്താണ് ഒരു മിക്സ്ചറാണെന്ത് സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് സാമൂഹ്യ ശാസ്ത്രം? എന്താ സാമൂഹ്യ ശാസ്ത്രം? നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു, എന്താ മോനെ അല്ലെങ്കിൽ എന്താ മോളെ സാമൂഹ്യ ശാസ്ത്രം, കുറേ വർഷമായല്ലോ പഠിക്കുന്നത്, എന്താ സാമൂഹ്യ ശാസ്ത്രം? എന്തായിരിക്കും നമ്മുടെ മറുപടി? സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ആ യെസ്, എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് സാമൂഹ്യ ശാസ്ത്രം? ആ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് അല്ലേ? അല്ലേ, ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് ആൻഡ് സ്ട്രക്ചേർഡ് സ്റ്റഡി അബൌട്ട് സൊസൈറ്റി അല്ലേ. സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള എന്താണ് ഒരു കൃത്യമായതും അതുപോലെ തന്നെ ഒരു ഘടനാപരമായതും വളരെ ശാസ്ത്രീയപരമായും പഠിക്കുന്ന ഒരു വിഷയമാണിത് സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സോഷ്യൽ സയൻസ് എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ് സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണെന്ത് സോഷ്യൽ സയൻസ്? സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ സ്റ്റഡി അബൌട്ട് സൊസൈറ്റി, ഓർ ഇറ്റ് ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി അബൌട്ട് സൊസൈറ്റി. ഓക്കെ, സൊസൈറ്റിയെക്കുറിച്ച് വളരെ സയൻറ്റിഫൈ ആയിട്ട് അഥവാ വളരെ ശാസ്ത്രീയപരമായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണിത് സാമൂഹ്യ ശാസ്ത്രം, സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഭാഗം അല്ലേ. സോഷ്യൽ സയൻസ് നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എസ് എസ് ഫസ്റ്റിൽ വരുന്ന സബ്ജക്റ്റ് ഏതാ? നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതൊക്കെയാണ് എസ് എസ് ഫസ്റ്റ് വരുന്നത്? ആ ഏതാണ് ഫസ്റ്റ് വേണം? ഒന്നാമത് ഏതാണ്? ആ ഏതാണ്? ഹിസ്റ്ററിയാണ് അല്ലേ. ഏതാണ്? ചരിത്രം. പിന്നെയോ? പിന്നെയുണ്ട് അതിൽ ഒരുപാട് വിഷയങ്ങൾ. ഏതാണ്? ആ യെസ്, ഏതുണ്ട്? പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രതന്ത്ര ശാസ്ത്രം. ഓക്കെ, അതുപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ട് എസ് എസ് ഫസ്റ്റിൽ വരുന്നത്. ഏതാ? ആ യെസ്, സോഷ്യോളജി, സമൂഹശാസ്ത്രം. സാമൂഹ്യ ശാസ്ത്രമല്ല, എന്താണ്? സമൂഹ ശാസ്ത്രം അഥവാ സോഷ്യോളജി. ഇങ്ങനെ മൂന്ന് വിഷയങ്ങൾ എസ് എസ് ഫസ്റ്റിൽ നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. ഇനി എസ് എസ് സെക്കൻഡ്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എസ് എസ് സെക്കൻഡിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? എസ് എസ് സെക്കൻഡിൽ നമുക്ക് രണ്ട് വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫി. ആൻഡ് ദ സെക്കൻഡ് വൺ ഏതാണ്? രണ്ടാമത്തെ ഏതാണ്? നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന എട്ടിലും ഒൻപതിലൊക്കെ പഠിച്ചു എസ് എസ് സെക്കൻഡിൽ ഏതാ വരുന്നത്? ജോഗ്രഫിയുടെ കൂടെ തന്നെ വേറെ സബ്ജക്ട് കൂടെ ഉണ്ട്. ഏതാ? ആ യെസ്, ഏതാണ്? ആ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രമാണ് അഥവാ ഇക്കണോമിക്സ്. ഓക്കെ, ഇക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് എന്തുണ്ട്? അഞ്ച് ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഹിസ്റ്ററി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ജോഗ്രഫി, ഇക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഇതാണ് ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ചാപ്റ്ററിലേക്കാണ് ഇന്ന് പോകുന്നത് അഥവാ സോഷ്യൽ സയൻസ് സെക്കൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ജോഗ്രഫിയെക്കുറിച്ചുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ കേട്ടതായിരിക്കും, നിങ്ങളുടെ സ്കൂളുകളിലും ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അതുതന്നെയാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ചില ആളുകൾക്ക് അറിയാത്തവരും ഉണ്ടായിരിക്കും, അപ്പോൾ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ജോഗ്രഫി, നമുക്ക് ജോഗ്രഫി എന്താണെന്ന് പഠിക്കണം. ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ
ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിന് മുമ്പ് ആ ജോഗ്രഫിക്ക് ആ പേര് എങ്ങനെ കിട്ടി, ആ പേര് എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത്, ജോഗ്രഫി എന്ന പദം എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അത് നോക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ജോഗ്രഫി എന്ന സബ്ജക്റ്റിൻ്റെ ഫാദർ ആര്, അതുപോലെ പിതാവ് ആര് എന്നുള്ള കാര്യം. അപ്പോൾ ഈ മൂന്ന് കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം ഒന്നാമത്തെ ജോഗ്രഫി എന്തിനെ കുറിച്ചുള്ള പഠനം, നമ്മൾ പറഞ്ഞു സോഷ്യൽ സയൻസ് സൊസൈറ്റിയെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ ജോഗ്രഫി എന്തിനെ കുറിച്ചുള്ള പഠനം, എന്തിനെ കുറിച്ചാണ് നമ്മുടെ ഭൂമിശാസ്ത്രത്തിൽ പഠിക്കുന്നത് അല്ലേ, ആ പേര് തന്നെ ഉണ്ട് ഭൂമിശാസ്ത്രം. യെസ്, ഭൂമിയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് ഇത് ജോഗ്രഫി. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് പറയാം, ആ ജോഗ്രഫി ഇറ്റ് ഇസ് ആ സ്റ്റഡി അബൌട്ട് ഏർത്ത് അല്ലേ, ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണിത് ജോഗ്രഫി. അപ്പോൾ ജോഗ്രഫി എന്താണെന്ന് പഠിച്ചേ, എന്താണ് ജോഗ്രഫി, ഇറ്റ് ഇസ് എ സ്റ്റഡി അബൌട്ട് ഏർത്ത് അഥവാ ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണെന്ത് ജോഗ്രഫി. ഓക്കെ ആണോ, യെസ്. ഇനി ജോഗ്രഫിക്ക് ജോഗ്രഫി എന്ന പദം എങ്ങനെ വന്നു, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഈ ജോഗ്രഫി എന്ന പദം അത് യഥാർത്ഥത്തിൽ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഓക്കെ, ജോഗ്രഫി എന്ന പദം എന്താണ് ഉത്ഭവിച്ചത്, ഗ്രീക്ക് പദമായിട്ടുള്ള രണ്ട് പദങ്ങളിൽ നിന്ന്. ഒന്ന് ജിയോ, ഏത് ജിയോ ആണ്, റിലയൻസ് ജിയോ അല്ല കേട്ടോ, ജി ഇ ഒ, സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും, കാണാൻ പറ്റും. ജിയോ, ജിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഏർത്ത്, ജിയോ എന്ന് പറഞ്ഞാൽ ഏർത്ത്, ഭൂമി. അതുപോലെ തന്നെ മറ്റൊരു പദമാണ് ഗ്രാഫിയ, ഏതാണ്, ഗ്രാഫിയ അല്ലെങ്കിൽ ഗ്രാഫ് എന്നും പറയും, ഗ്രാഫിയ അല്ലെങ്കിൽ ഗ്രാഫ്, അതും ഗ്രീക്ക് പദമാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു റൈറ്റ്, എഴുതുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പദത്തിൽ നിന്നാണ് ജോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചത്. അപ്പം ജിയോ ആൻഡ് ഗ്രാഫിയ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ജോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചത്. ജിയോ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം, ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു റൈറ്റ്, എഴുതുക എന്നാണ് അർത്ഥം. സോ ദ വേർഡ് ജോഗ്രഫി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടു ഗ്രീക്ക് വേർഡ്സ് ജിയോ ആൻഡ് ഗ്രാഫിയ. ഓക്കെ, ജിയോ ആൻഡ് ഗ്രാഫിയ. ജിയോ മീൻസ് ഏർത്ത്, ജിയോ എന്ന് പറഞ്ഞാണ് ഏർത്ത്, ഭൂമി. ആൻഡ് ഗ്രാഫിയ മീൻസ് ടു റൈറ്റ്, എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ജോഗ്രഫിയുടെ ഒരു എറ്റിമോളജി, അതിൻ്റെ പദത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഓക്കെ ആണോ, പഠിച്ചില്ലേ, യെസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഈ ജോഗ്രഫി എന്ന സബ്ജക്റ്റിൻ്റെ ഫാദർ ആര്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യമായിരിക്കും. ആരാണ് ജോഗ്രഫിയുടെ ഫാദർ, പിതാവായിട്ട് ആരെ കണക്കാക്കുന്നത്? ഒരു ചെറിയൊരു നമുക്ക് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ആളുകളുടെ പേര് പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേരാണ്. എന്താ ജോഗ്രഫീൻ്റെ ഫാദറിൻ്റെ പേരെന്താ? ആ യെസ്, എന്താണ്, ആരോ പറയുന്നുണ്ട്, എന്താ പേര്, ആ എറാസ്തോസ്തനീസ്. ആരാണ് എറാസ്തോസ്തനീസ്, എന്താണ് ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ, എറാസ്തോസ്തനീസ്. ഓക്കെ, അപ്പോൾ എറാസ്തോസ്തനീസ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് ജോഗ്രഫി, ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് പരിഗണിക്കുന്നത്, കണക്കാക്കുന്ന ആരെയാണ്, ആ എറാസ്തോസ്തനീസിനെയാണ് ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ ആണോ, അപ്പോൾ എറാസ്തോസ്തനീസ് ആണ്. ഞാൻ ആര് ചോദിച്ചാലും പറയണം കേട്ടോ, എന്താണ് ജോഗ്രഫീൻ്റെ ഫാദറിൻ്റെ പേരെന്താണ്, എറാസ്തോസ്തനീസ്. അദ്ദേഹത്തെ ഇങ്ങനെ നമ്മൾ ജോഗ്രഫിയുടെ പിതാവായിട്ട് കണക്കാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ജോഗ്രഫിയെ കൂടുതലായിട്ട് പ്രശസ്തമാക്കിയത്, പോപ്പുലറൈസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഭൂമിശാസ്ത്രജ്ഞൻ ആര്, എറാസ്തോസ്തനീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ജോഗ്രഫിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ജോഗ്രഫി എന്ന് പറയുന്നത് സ്റ്റഡി അബൌട്ട് ഏർത്ത്, ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണ്. ജോഗ്രഫി എന്ന പദം ഉത്ഭവിച്ചത് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്, ജിയോ ആൻഡ് ഗ്രാഫിയ. ജിയോ മീൻസ് ഏർത്ത്, ഭൂമി എന്നാണ് അർത്ഥം. ഗ്രാഫിയ മീൻസ്, ഗ്രാഫിയുടെ അർത്ഥം എന്നാണ്, ടു റൈറ്റ്, എഴുതുക. ഓക്കെ, ഇനി പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ആ പിന്നെ നമ്മൾ പറഞ്ഞു ജോഗ്രഫിയുടെ പിതാവിൻ്റെ പേര് അല്ലേ, ഫോട്ടോ കാണുന്നില്ലേ. യെസ്, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, എറാസ്തോസ്തനീസ്. ജോഗ്രഫിയുടെ പിതാവിൻ്റെ പേരെന്താണ്, എറാസ്തോസ്തനീസ്. അദ്ദേഹത്തെയാണ് ജോഗ്രഫിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസ് സെക്കൻഡിൽ നമുക്ക് ആകെ 10 ചാപ്റ്ററുകളാണ്, 10 പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ പകുതി ഭാഗം ജോഗ്രഫിയുടെ ഭാഗവും പകുതി ഭാഗം എക്കണോമിക്സിൻ്റെ ഭാഗമാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് നോക്കുന്നത് ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്റർ. ഓക്കെ, ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് സീസൺ ആൻഡ് ടൈം. എന്താണ് സീസൺ ആൻഡ് ടൈം, അഥവാ ഋതുഭേദങ്ങളും സമയവും. എന്താ പേര്, ഋതുഭേദങ്ങളും സമയവും എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഋതുക്കൾ, സീസണെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെന്താ, ആൻഡ് ടൈം,
സമയത്തെക്കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വളരെ രസകരമായിട്ടൊരു സബ്ജക്റ്റാണ്, നമ്മുടെ എന്താണ് നിത്യജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വിഷയമാണ് ജിയോഗ്രഫി. അപ്പോൾ നമ്മൾ റിയൽ ലൈഫുമായിട്ട് നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ജിയോഗ്രഫിയിലെ എല്ലാ ചാപ്റ്ററും അങ്ങനെ തന്നെയാണ്. സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്, നമ്മുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റാണ് ഇത്, സോഷ്യൽ സയൻസ്. അതിൽ തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റാണ് ഇത്, നമ്മുടെ ജിയോഗ്രഫി, ഭൂമിശാസ്ത്രം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താ ആദ്യ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞു, എന്താണ്? സീസൺ ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയവും, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. ഋതുക്കൾ, സീസൺ എന്ന് പറഞ്ഞാൽ എന്താ സീസൺ? ആയുസ് നമുക്ക് ഒരുപാട് സീസൺ കിട്ടാറുണ്ട്. സമ്മർ സീസൺ, വിൻ്റർ സീസൺ അല്ലേ, സ്പ്രിംഗ് സീസൺ, ഓട്ടം സീസൺ, മൺസൂൺ സീസൺ, അങ്ങനെ ഒരുപാട് സീസൺ ഉണ്ട് അല്ലേ. അപ്പോൾ സീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലങ്ങളാണ് അല്ലേ. വേനൽക്കാലം, അതുപോലെ തന്നെ ശൈത്യകാലം, വസന്തകാലം, അതുപോലെ തന്നെ ഹേമന്തകാലം, ഇങ്ങനെ ഒരുപാട് കാലങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സീസൺ, ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സാധാരണ നമുക്ക് ഇങ്ങനെയുള്ള സീസണൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ഈ ഒരു അധ്യയന വർഷം തന്നെ, നമ്മുടെ നമ്മളിപ്പോൾ ഒരു അധ്യയന വർഷം കഴിഞ്ഞല്ലോ, ആ സമയത്ത് വേനൽ അവധിയായിരുന്നു അല്ലേ. അപ്പോൾ വേനൽക്കാലമായിരുന്നു അല്ലേ. നമ്മുടെ ഒരു എന്താണ് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വേനലാണ് അല്ലേ, ചൂടുള്ള കാലഘട്ടമാണ്. അപ്പോൾ വേനൽക്കാലം. ഇനി കുറച്ചോ ജൂൺ ജൂലൈ ആയ സമയത്തോ ഈ സമയം എന്താണ്, ആ മൺസൂൺ സീസണാണ് അല്ലേ. വലിയ രൂപത്തിൽ മൺസൂൺ സീസണാണ്, റെയിൻഫോൾ കിട്ടുന്ന സമയമാണ് അല്ലേ. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒരു എന്താണ് ഡിസംബർ ജനുവരി ഒക്കെ ആകുന്ന സമയത്ത് എന്ത് കിട്ടും, ആ വിൻ്റർ സീസൺ കിട്ടാറുണ്ട് ഇല്ലേ. ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ, അഥവാ ശൈത്യകാലഘട്ടം നമുക്ക് കിട്ടാറുണ്ട്. ഇങ്ങനെ ഓരോ വർഷവും നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സീസണാണ് കിട്ടാറുള്ളത് ഇല്ലേ. അതായത് ഋതുഭേദങ്ങളാണ് നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്, അനുഭവിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഋതുഭേദങ്ങൾ എന്തുകൊണ്ട്, വൈ സീസൺ എന്നുള്ള ഭാഗമാണ്. വൈ സീസൺ എന്ന് പറഞ്ഞതാണ് ഋതുഭേദങ്ങൾ എന്തുകൊണ്ട്, സീസൺ ഉണ്ടാവാനുള്ള കാരണം എന്ത്, ഈ ഋതുഭേദങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ ഈ സീസണൊക്കെ മാറാനുള്ള കാരണം അല്ലേ. ചില നമ്മൾ പറഞ്ഞു കുറച്ച് കാലഘട്ടത്തേക്ക് വേനൽക്കാലവും, കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ശൈത്യകാലവും, പിന്നെ അത് വസന്തവും, പിന്നെ അത് ഹേമന്തവും, ഇങ്ങനെ സീസൺ മാറാനുള്ള കാരണം എന്താ? അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ സീസൺ ആയിരിക്കുന്ന സമയത്ത്, ഇന്ത്യയിൽ ഈ ഒരു പ്രത്യേക കാലഘട്ടം, വേനൽക്കാലം അല്ലെങ്കിൽ മൺസൂൺ സീസൺ അല്ലെങ്കിൽ വസന്തകാലം, ഏതെങ്കിലും ഒരു കാലമാകട്ടെ, ആ കാലമായിരിക്കുന്ന സമയത്ത്, ആ ഒരു സീസൺ ഇന്ത്യയിൽ വേനൽക്കാലം ആകുന്ന സമയത്ത് ആ കാലമായിരിക്കില്ല എന്ത് അമേരിക്കയിൽ, വേറെ സീസൺ ആയിരിക്കും. ആ കാലമായിരിക്കില്ല ഓസ്ട്രേലിയയിൽ, മാറ്റോണ്ടായിരിക്കും. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയത്ത് എല്ലായിടത്തും ഒരേ സീസണാണോ? അല്ല, മാറ്റമുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സീസണാണ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ സീസൺ മാറുന്നത്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലായിടത്തും ഒരേ സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീസൺ ഉണ്ടാവാനുള്ള കാരണം എന്താ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്താ ഇങ്ങനെ സീസൺ മാറുന്നത്? ചില കാലം മഞ്ഞുകാലമായിരിക്കും, ചില കാലം വേനൽക്കാലമായിരിക്കും, ചില കാലം വസന്തമായിരിക്കും, അതെന്താ ഇടക്കിടക്ക് ഇങ്ങനെ മാറുന്നത്, എപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ആ ഒരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, സീസൺ ഉണ്ടാവാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സീസൺ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പറയുകയാണ്, പ്രധാനമായിട്ടും സീസൺ ഉണ്ടാവാൻ 5 കാരണങ്ങളാണുള്ളത്. എത്രണ്ട്? 5 കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാരണം, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്പർ വൈസ് ആയിട്ട് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിനായിട്ട് ആ സീസണ് കാരണങ്ങൾ എത്രയുണ്ട്, 5 റീസൺ കൊണ്ടാണ് സീസൺ ഉണ്ടാകുന്നത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാരണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്, സൂര്യപ്രകാശം ലഭിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിൽ. എന്താണ് ഋതുഭേദങ്ങൾ ഉണ്ടാവുന്ന ഒന്നാമത്തെ കാരണം? സൂര്യപ്രകാശം ലഭിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിൽ, വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ റിസീവ്ഡ്. എന്താണ് വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ റിസീവ്ഡ്? ഓക്കെ, സൂര്യപ്രകാശം ലഭിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിൽ എന്തിന് കാരണമാകുന്നുണ്ട്? സീസൺ മാറാൻ കാരണമാവുന്നു, ഋതുഭേദങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്നു. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ പറയുന്നത് ഭൂമിയിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല സൂര്യപ്രകാശം ലഭിക്കുന്നത്, വ്യത്യസ്ത അളവിലാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ സൂര്യപ്രകാശം നേരെ പതിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും, ലംബമായി പതിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ സൂര്യപ്രകാശം ചെരിഞ്ഞിട്ട് പതിക്കുന്ന സ്ഥലങ്ങളുണ്ട്, എന്നാൽ ചില സ്ഥലവും ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാരണം, എന്താണ്
സൂര്യപ്രകാശം ലഭിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിൽ. ഇങ്ങനെ സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും അതുപോലെ തന്നെ ഭൂമിയുടെ പരിക്രമണവുമാണ്. എന്താണ് ഇങ്ങനെ സൂര്യപ്രകാശം ലഭിക്കുന്നതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും ഭൂമിയുടെ പരിക്രമണം. ഓക്കെ, ഇത് രണ്ടും കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ഇത് ഋതുഭേദങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നതെന്ന് നോക്കാൻ പോകുന്നു. അപ്പം സൂര്യപ്രകാശം ഇപ്പോൾ ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും, ഇതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏർത്ത്, ഭൂമി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ട്, ആക്സിസ്. ഓക്കെ, ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അച്ചുതണ്ട് ഇത് നമ്മൾ ഗ്ലോബൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഗ്ലോബിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എന്താണ്, ഭൂമി നേരെയാണ് നിൽക്കുന്നത്, ഭൂമിയുടെ അച്ചുതണ്ട്. അല്ല, ഗ്ലോബ് ചെറിയ ചെരിവുണ്ടായിരിക്കും ഇല്ലേ? അതേപോലത്തെ ഒരു ചെരിവാണ് ഈ അച്ചുതണ്ടിനുള്ളിൽ. ഓക്കെ, ഈ ചെരിവ് കാരണം എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഭൂമിയുടെ പരിക്രമണം. എന്താ പരിക്രമണം എന്ന് പറയുന്നത്? ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ വലയം വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഏറ്റക്കുറച്ചിൽ. അതെങ്ങനെയാണ് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുക? നമ്മൾ അടുത്ത കാരണങ്ങൾ പഠിക്കും, ഇന്ന് തന്നെ പഠിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒന്നാമത്തെ കാരണമായിരുന്നു ഋതുഭേദങ്ങൾ ഉണ്ടാവുള്ള ഒന്നാമത്തെ കാരണം എന്ത്? സൂര്യപ്രകാശം ലഭിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിൽ. എന്താ കാരണം? സൂര്യപ്രകാശം ലഭിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിൽ അല്ലേ, വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ റിസീവ്ഡ്. നമ്മൾ പഠിച്ചു, ദ സൺഷൈൻ ഈസ് നോട്ട് എവ്രിവെയർ ഓൺ ദ ഏർത്ത്. ഭൂമിയിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല എന്ത് കിട്ടുന്നത്? സൂര്യപ്രകാശം ലഭിക്കുന്നത്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ടിൽറ്റ് ഓഫ് ദ ആക്സിസ് ആൻഡ് ദ റെവല്യൂഷൻ ഓഫ് ദ ഏർത്ത്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും അതുപോലെ തന്നെ ഭൂമിയുടെ പരിക്രമണവുമാണ് ഇതിന് കാരണം. അത് കാരണമാണ് ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത്. അങ്ങനെ ഭൂമിയിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന ഭാഗങ്ങളിൽ, നേരെ പതിക്കുന്ന ഭാഗങ്ങളിൽ, അവിടെ വേനൽക്കാലം ആയിരിക്കും. സൂര്യപ്രകാശം ലംബം, ഇപ്പോൾ നമ്മളൊരു ടോർച്ച് അടിക്കുന്ന സമയത്ത് ഒരു പോയിന്റിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നേരെ പതിക്കും. ഇനിയോ അതിൻ്റെ ചുറ്റുപാടുള്ള ഭാഗങ്ങളോ രണ്ട് സൈഡിലായിട്ടോ ചെരിഞ്ഞിട്ടായിരിക്കും പതിക്കുക. അപ്പോൾ സൂര്യപ്രകാശം നേരെ പതിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെ എന്തായിരിക്കും? വേനൽക്കാലമായിരിക്കും അനുഭവപ്പെടുക. ഇനിയോ സൂര്യപ്രകാശം ചെരിഞ്ഞ് പതിക്കുന്ന ഭാഗങ്ങളിൽ, അവിടെ സൂര്യപ്രകാശം ചെരിഞ്ഞ് പതിക്കുക എന്ന് പറഞ്ഞാൽ ചൂട് കുറവായിരിക്കും. ചൂട് കുറവുള്ള കാലം ഏതാണ്? ശൈത്യകാലമായിരിക്കും. ഓക്കെ, ഇഫ് ദ സൺലൈറ്റ് വേർട്ടിക്കലി ഫാൾസ് ദാറ്റ് പ്ലേസ് വിൽ എക്സ്പീരിയൻസിങ് സമ്മർ സീസൺ. വേർട്ടിക്കലായിട്ട് ലംബമായിട്ട് നേരെ പതിക്കുന്ന സ്ഥലങ്ങളിൽ എന്തായിരിക്കും? സമ്മർ സീസൺ ആയിരിക്കും, വേനൽക്കാലമായിരിക്കും. ഓക്കെ, ഇഫ് ദർ ഈസ് ലോ സൺലൈറ്റ് റിസീവിങ് പ്ലേസ് ദാറ്റ് പ്ലേസ് വിൽ എക്സ്പീരിയൻസിങ് വിൻ്റർ സീസൺ. കുറഞ്ഞ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ, ചെരിഞ്ഞിട്ട് പതിക്കുന്ന ഭാഗമാണ്, അപ്പോൾ അവിടെ കുറഞ്ഞ അളവിലെ സൂര്യപ്രകാശമുള്ളൂ. അപ്പോൾ അവരെന്താണ്, അവർക്ക് എന്ത് കാലഘട്ടമായിരിക്കും? വിൻ്റർ സീസൺ ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ കാരണം മനസ്സിലായോ? എന്താണ് ഋതുഭേദങ്ങൾ ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം? വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ റിസീവ്ഡ്, സൂര്യപ്രകാശം ലഭിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിൽ. അതെങ്ങനെയാണ് പറഞ്ഞു? സൂര്യപ്രകാശം ഭൂമിയിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല ലഭിക്കുന്നത്, ചില സ്ഥലങ്ങളിൽ നേരെ പതിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ചെരിഞ്ഞിട്ട് പതിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും അതുപോലെ തന്നെ പരിക്രമണവും. ഇത് രണ്ടും കാരണമാണ് സൂര്യപ്രകാശം ലഭിക്കുന്ന ഏറ്റക്കുറച്ചിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരെ പതിക്കുന്ന ഭാഗങ്ങളിൽ സൂര്യപ്രകാശം ലംബമായി നേരെ പതിക്കുന്ന ഭാഗങ്ങളിൽ വേനൽക്കാലമായിരിക്കും, ചെരിഞ്ഞ് പതിക്കുന്ന ഭാഗങ്ങൾ എന്തായിരിക്കും? ശൈത്യകാലമായിരിക്കും അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് റീസൺ, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. അടുത്ത കാരണം, രണ്ടാമത്തെ കാരണമാണ് ഭൂമിയുടെ പരിക്രമണം, റെവല്യൂഷൻ ഓഫ് ദ ഏർത്ത്. സീസൺ ഉണ്ടാവാനുള്ള രണ്ടാമത്തെ കാരണം എന്ത്? ഭൂമിയുടെ പരിക്രമണം അഥവാ റെവല്യൂഷൻ ഓഫ് ദ ഏർത്ത്. ഭൂമിയുടെ പരിക്രമണം, നമ്മൾ ഭ്രമണവും പരിക്രമണവും പഠിച്ചിട്ടുണ്ട്. എന്താ ഭ്രമണം? റൊട്ടേഷൻ. ഭൂമി സ്വയം അച്ചുതണ്ടിൽ നിന്നുണ്ട്, കറങ്ങുന്നുണ്ട് ഇല്ലേ? ഭൂമി ഒരു വട്ടം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. അതിന് എത്ര സമയമെടുക്കുക? ഭൂമി ഒരു വട്ടം കറങ്ങണമെങ്കിൽ എത്ര സമയമെടുക്കും? എത്ര എടുക്കും? ആ യെസ്, 24 മണിക്കൂർ അല്ലേ, അഥവാ ഒരു ദിവസം. ഓക്കെ, എങ്ങനെയാണ് രാവും പകലൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുൻപത്തെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനിയോ പരിക്രമണം എന്താ? അതും നമ്മൾ പഠിച്ചാണ്. എന്താ പരിക്രമണം? റെവല്യൂഷൻ എന്ന് പറയുന്നത്, ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്?
ആ സൂര്യനെ വലയം വെക്കുന്നുണ്ട് ഇല്ലേ, ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യനെ വലയം വെക്കുന്നുണ്ട് ഇല്ലേ. ഒരു ദീർഘ സഞ്ചാരപഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദീർഘ വൃത്താകൃതിയിലുള്ള ഒരു ഒരു എന്താണ് റൗണ്ട് ഷേപ്പാണ് അതിൻ്റെ സഞ്ചാരപഥത്തിനുള്ളത്. ഇങ്ങനെ ദീർഘ വൃത്താകൃതിയിലുള്ള ഒരു സഞ്ചാരപഥത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമി സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്, വലയം വെക്കുന്നുണ്ട്. ഇങ്ങനെ വലയം വെക്കുന്നതിനെ പറഞ്ഞ പേരാണെന്ത്, പരിക്രമണം. എന്താ പറയാം, പരിക്രമണം. ഇറ്റ് ഈസ് ഇൻ എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്, ദ ഏർത്ത് റിവോൾവ് അറൌണ്ട് ദ സൺ. ഇറ്റ് ഈസ് ഇൻ എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്, ഏർത്ത് റിവോൾവ് അറൌണ്ട് ദ സൺ. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ദീർഘ വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഭൂമി സൂര്യനെ വലയം വെക്കുന്നുണ്ട്. ഒരു വട്ടം ഭൂമി എന്ത് ചെയ്യുന്നു, സൂര്യനെ വലയം വെക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഭൂമിക്ക് സൂര്യനെ വലയം വെക്കാൻ എത്ര സമയം വേണം? നമ്മൾ പറഞ്ഞു ഭ്രമണം ചെയ്യാൻ 24 മണിക്കൂർ, പരിക്രമണത്തിനോ എത്ര സമയം വേണ്ടത്? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്, ആ യെസ്, ഒരു വർഷമല്ലേ വേണ്ടത്. ഭൂമി സൂര്യനെ ഒരു വട്ടം വലയം വെക്കുന്ന സമയത്താണ് ഒരു വർഷമാവുക അല്ലേ. അപ്പം ഇറ്റ് വിൽ ടേക്ക് 1 ഇയർ അല്ലേ, 1 ഇയർ ആണ്, ഒരു വർഷമാണ് വേണ്ടത്. അഥവാ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമുള്ളത്, യെസ്, 365 ദിവസവും 6 മണിക്കൂറും, അഥവാ 365 ദിവസം. ഓക്കെ, അഥവാ 365 ദിവസവും 6 മണിക്കൂറാണ് ഭൂമിക്ക് സൂര്യനെ വലയം വെക്കാൻ വേണ്ടി അഥവാ പരിക്രമണത്തിന് വേണ്ടി ആവശ്യമുള്ളത്. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് 365 days and 6 hours. ഇറ്റ് വിൽ ടേക്ക് 365 days and 6 hours. 365 ദിവസവും 6 മണിക്കൂറാണ് ഇതിനാവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 365 ദിവസം 6 മണിക്കൂറും ഇതിനെയാണ് നമ്മൾ ഒരു വർഷം എന്ന് പറയാം. ചില സമയങ്ങളിൽ ഇത് 366 ദിവസമായിട്ട് മാറാറുണ്ട് ഇല്ലേ. ഈ 6 മണിക്കൂർ 4 വർഷം കൂടുമ്പം 6 മണിക്കൂർ എത്രയായി, 6 × 4 24 മണിക്കൂറായില്ലേ. അപ്പോൾ 24 മണിക്കൂർ പറഞ്ഞാൽ ഒരു ദിവസം. അപ്പോൾ എന്തായിട്ട് മാറാറുണ്ട്, 4 വർഷം കൂടുമ്പോൾ ഈ 365 ദിവസമുള്ള എന്തായിട്ട് മാറാറുണ്ട്, 366 ദിവസമായിട്ട് മാറാറില്ലേ. അഥവാ ഈ ഒരു കാൽ ദിവസം 4 വർഷത്തിലായപ്പോൾ സമയത്ത് എന്ത് ചെയ്തു, ഒരു ദിവസമായിട്ട് മാറി. അതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ, അതിവർഷം എന്ന് പറയുക. ചില വർഷങ്ങളിൽ 4 വർഷം കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു ദിവസം കൂടുതലായിട്ട് കിട്ടാറുണ്ട് ഇല്ലേ. February 28 നമുക്ക് എന്ത് കിട്ടാറുണ്ട്, 4 വർഷം കൂടുമ്പം, ആ February 29 കിട്ടാറില്ലേ. ഇതിനെന്ത് പറയുന്നത്, ലീപ്പ് ഇയർ അഥവാ അതിവർഷം. എന്താ പറയുക, അതിവർഷം, ഒരു ദിവസം കൂടുതൽ കിട്ടുക. ഈ ഭൂമിയുടെ ഒരു പരിക്രമണം കാണുന്നു, 4 വർഷം കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു 6 മണിക്കൂറുള്ളത് 4 തവണ 6 മണിക്കൂറായാൽ 24 മണിക്കൂറായി. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടുതലായിട്ട് കിട്ടാറുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, അതിവർഷം അഥവാ ലീപ്പ് ഇയർ. ഇനി എങ്ങനെയാണ് ഈ പരിക്രമണം, റവല്യൂഷൻ, ഋതുഭേദങ്ങൾക്ക് കാരണമാവുക? ഭൂമി ഇങ്ങനെ സൂര്യനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ വലയം വെക്കുന്ന സമയത്ത് ഭൂമിയുടെ ചില ഭാഗങ്ങളിലായിരിക്കും അല്ലേ, ഇപ്പോൾ ഭൂമിയുടെ എന്താണ്, ഉത്തരാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏതെങ്കിലും ഒരു ഗോളത്തിൽ, നോർത്ത് ഹെമിസ്ഫിയറോ സദേൺ ഹെമിസ്ഫിയറോ, നേരെ സൂര്യപ്രകാശം അങ്ങോട്ടേക്ക് പതിക്കുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യപ്രകാശം നേരെ പതിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ചൂട് കൂടും. ചൂട് കൂടിയാൽ ഏതാ കാലം, ആ വേനൽക്കാലമായിരിക്കും. ഓക്കെ, ദേ വിൽ എക്സ്പീരിയൻസിങ് സമ്മർ സീസൺ ബിക്കോസ് ദ സൺലൈറ്റ് വേർട്ടിക്കലി ഫാൾസ്. സൺലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വേർട്ടിക്കലായിട്ട് ഫാൾ ചെയ്യുന്നുണ്ട്, ലംബമായി പതിക്കുന്നുണ്ട്. ഇനിയോ, ഇങ്ങനെ പരിക്രമണം ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്ത് എന്താണ്, ചില രാജ്യങ്ങളുടെ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ സൂര്യൻ ചെരിഞ്ഞാ പതിക്കുന്നത്. ഓക്കെ, ചെരിഞ്ഞു പതിക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ അളവ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് അവിടെ എന്തായിരിക്കും, വിൻ്റർ സീസൺ ആയിരിക്കും, ശൈത്യകാലമായിരിക്കും. ഓക്കെ, ദാറ്റ് പ്ലേസ് വിൽ എക്സ്പീരിയൻസിങ് വിൻ്റർ സീസൺ ബിക്കോസ് ദ റിസീവിങ് ലോ സൺലൈറ്റ്. അവിടെ എന്ത് കിട്ടുന്നുള്ളൂ, ലോ സൺലൈറ്റ്, കുറഞ്ഞ സൺലൈറ്റ് കിട്ടുന്നുള്ളൂ, അവിടെ എന്തായിരിക്കും, ശൈത്യകാലം. ഇങ്ങനെയാണ് സീസൺ ഉണ്ടാവാൻ ഈ പരിക്രമണം കാരണമാകുന്നത്. കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് എന്ത് ചെയ്യുന്നു, സമ്മർ സീസണും, കുറഞ്ഞ അളവിൽ സൂര്യപ്രകാശം കിട്ടുന്നത് എന്ത് ചെയ്യുന്നു, വിൻ്റർ സീസണും കിട്ടുന്നു. ഓക്കെയാണോ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാരണം. ഓക്കെ, രണ്ടാമത്തെ കാരണമാണ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഭൂമിയുടെ പരിക്രമണം, റവല്യൂഷൻ ഓഫ് ഏർത്ത്. ഇനി നമ്മൾ പറയുന്നത് തേർഡ് റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് സീസൺ, ഋതുഭേദങ്ങൾ ഉണ്ടാവാനുള്ള മൂന്നാമത്തെ കാരണം. മൂന്നാമത്തെ കാരണമാണ്, പ്രധാനപ്പെട്ട കാരണമാണ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ്, ടിൽറ്റ് ഓഫ് ദ ഏർത്ത് ആക്സിസ് ഓർ സ്ലോപ്പ് ഓഫ് ദ ഏർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഗ്ലോബ് ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൽ ഭൂമി നേരെയാണ് നിൽക്കുന്നത്, നേരെ സ്ട്രൈറ്റായിട്ട് ഈ രൂപത്തിൽ നേരെ എങ്ങനെയാണ് നിൽക്കുന്നത് അല്ല, ചെറിയൊരു ചെരിവുണ്ട് അല്ലേ. ചിത്രത്തിൽ കാണിച്ച പോലെ ഭൂമിയുടെ അച്ചുതണ്ട് നേരെയല്ല, എന്തുണ്ട്, ഈ രൂപത്തിലുള്ള പോലെ എന്തുണ്ട്, ചെറിയ ചെരിവുണ്ട്. എത്രയാണ് ചെരിവുള്ളത്, ആ ചെരിവാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം
ഒരു ഗ്ലോബ് അല്ലെങ്കിൽ ഒരു സർക്കിൾ, ഒരു വൃത്തം നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു വൃത്തത്തിൻ്റെ ആകെ കോണളവ് എത്രയാണ്? ഒരു വൃത്തം ആകെ എത്ര ഉണ്ടായിരിക്കാം? എത്ര കോണളവ് ഉണ്ടായിരിക്കും? ആ എസ് എത്ര ഉണ്ടായിരിക്കാം? 360 ഡിഗ്രി അല്ലേ? 360 ഡിഗ്രിയാണ് ഉണ്ടായിരിക്കുക അല്ലേ? ഇതിൻ്റെ എത്ര ഉണ്ടായിരിക്കും? ഈ ഒരു വൃത്തം എത്ര ഉണ്ടായിരിക്കും? 360 ഡിഗ്രി അല്ലേ ആകെ കോണളവ് ഉണ്ടായിരിക്കുക. അപ്പം ഈ ഒരു ഭൂമി 360 ഡിഗ്രി ഉണ്ട്. അപ്പം നമ്മളിതിനെ 4 ഭാഗമാക്കി മാറ്റുകയാണ്. ഓക്കെ, 360 ഡിഗ്രി ഉള്ളത് എന്ത് ചെയ്യാണ്? 4 ഭാഗമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു? 4 ഭാഗമാക്കി കട്ട് ചെയ്യണം. ഓക്കെ, 4 ഭാഗമാക്കി. ഓക്കെ, ഇനി ഈ 4 ഭാഗമാക്കിയ സമയത്ത് ഏത് രൂപത്തിലാണ് നമുക്ക്, എങ്ങനെയാണ് ഈ എർത്തിൻ്റെ ചെരിവ് അഥവാ ആക്സിസിൻ്റെ ചെരിവ്, അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 360നെ 4 ഭാഗമാക്കി പറഞ്ഞാൽ 360 4 കൊണ്ട് അരിച്ചാൽ എത്ര കിട്ടും? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഒരു ഭാഗം എത്ര ഉണ്ടായിരിക്കും അല്ലേ? മട്ടകോണാണ് അല്ലേ? അപ്പോൾ ഉണ്ടായിരിക്കും 90 ഡിഗ്രി അല്ലേ? ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ഒരു ഭാഗം അല്ലേ? ഈ ആക്സിസ് ഇവിടുത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കും? 90 ഡിഗ്രി അഥവാ 90 ഡിഗ്രി അല്ലേ ഉണ്ടായിരിക്കുക? യെസ്, 90 ഡിഗ്രി. അപ്പോൾ കാരണം 360നെ 4 ഭാഗമാക്കി. ഇനി നോക്കുക, ഇവിടത്തെ ഈ വരച്ച ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് ഭൂമിയുടെ പരിക്രമണ തലം എന്ന് പറയുന്നത്. എന്താ പറയുക? പരിക്രമണ തലം. ഭൂമി ആ ഒരു സഞ്ചാരപഥം ഉണ്ടല്ലോ, പരിക്രമണം ചെയ്യുന്ന ആ ഒരു സഞ്ചാരപഥം, അതാണ് പരിക്രമണ തലം. ഓക്കെ, ആ ഒരു പരിക്രമണ തലത്തിൽ നിന്ന് ഓർബിറ്റൽ പ്ലെയിൻ എന്ന് ഇംഗ്ലീഷ് പറയും. ഓക്കെ, ഓർബിറ്റൽ പ്ലെയിൻ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് 66.5 ഡിഗ്രി ചെരിവാണുള്ളത്. എത്രയുള്ളത്? 66 ഡിഗ്രി. അപ്പം ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചെരിവുണ്ട്? 66 ഡിഗ്രി ചെരിവ്. ഇനിയോ, ഇതാ ഈ ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ലംബമായി നിൽക്കുന്നത്, വേർട്ടിക്കലായിരിക്കും ഉത്തരം നിൽക്കുന്ന ഭാഗം, അതിനെയാണ് ലംബതലം എന്ന് പറയാം. എന്താ പറയാം? ലംബതലം. ഓക്കെ, വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഉണ്ടായിരിക്കും ബാക്കി ഭാഗം? ഈ ബാക്കി ഭാഗത്തെ ചെരിവ് എത്ര ആയിരിക്കും? എന്താ ഇത്? അത് 90-ൽ നിന്ന് 66 കുറച്ചാൽ പോരെ? നമ്മൾ പറഞ്ഞു ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പം പരിക്രമണ തലത്തിൽ നിന്ന് 66 ഡിഗ്രി ചെരിവാണ്. അപ്പോൾ ലംബതലം വേർട്ടിക്കൽ പ്ലെയിനോ? 90-ൽ നിന്ന് 66 മൈനസ് ചെയ്യുക, അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? ആ യെസ്, 23.5 ഡിഗ്രി ചെരുവായിരിക്കും. എത്ര ആയിരിക്കും? 23.5 ഡിഗ്രി ചെരുവായിരിക്കും. അപ്പോൾ ഇതാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരുവ്. അപ്പം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരുവ് ഇങ്ങനെ നേരല്ല, ഇതാണ് ഈ കാണിച്ചാണ് ഈ ആരോ മാർക്ക് പോലെ അടയാളപ്പെടുത്തിയാണ് ഇത് ഭൂമിയുടെ അച്ചുതണ്ട് എന്നുണ്ട്. ചെറിയ ചെരിവുണ്ട്. എത്ര ചെരുവുള്ളത്? ആ ലംബതലത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചെരുവും പരിക്രമണ തലത്തിൽ നിന്ന് എത്ര ഉണ്ട്? 66 ഡിഗ്രി ചെരുവാണല്ലോ. എന്താണ്? ദ ഏർത്ത് ആക്സിസ് ടിൽറ്റഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രി ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ. ഈ പ്ലെയിൻ എന്താ പറയാ? ഓർബിറ്റൽ പ്ലെയിൻ എന്നുള്ള ചെരുവ് 66.5 ഡിഗ്രി ആൻഡ് ഇറ്റ് ഈസ് ടിൽറ്റഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 23.5 ഡിഗ്രി ഫ്രം ദ വേർട്ടിക്കൽ പ്ലെയിൻ. ഇതാ ഇവിടെ നിന്ന് കൊണ്ടത്തരണ്ട് വേർട്ടിക്കൽ പ്ലെയിൻ ലംബതലത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചെരുവ് പഠിച്ചോ. അപ്പം ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് 66 ഡിഗ്രി ചെരുവും ലംബതലത്തിൽ നിന്ന് എത്രണ്ട് 23.5 ഡിഗ്രി ചെരുവുണ്ട്. ഓക്കെ, ദ ഏർത്ത് ടിൽറ്റഡ് അറ്റ് എൻ ദ ഏർത്ത് ആക്സിസ് ടിൽറ്റഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രി ഫ്രം ദ വേർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് 23.5 ഡിഗ്രി ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ. സോറി, ഓർബിറ്റൽ പ്ലെയിനിൽ നിന്നാണ് 66.5 ഡിഗ്രി. ഇറ്റ് ഈസ് ടിൽറ്റഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രി ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ ആൻഡ് 23.5 ഡിഗ്രി ഫ്രം ദ വേർട്ടിക്കൽ പ്ലെയിൻ. പഠിച്ചില്ലേ? അപ്പം പരിക്രമണ തലത്തിൽ നിന്ന് 66 ഡിഗ്രി ചെരിവ്, ലംബതലത്തിൽ നിന്ന് 23. അപ്പോൾ ഈ 23 ഡിഗ്രിയും 66 ഡിഗ്രിയും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഈ ഒരു ചെരിവ് കാരണം ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന എന്ത് സംഭവിക്കുന്നു? ഏറ്റക്കുറച്ചിൽ സംഭവിക്കുന്നു. ഈ ചെരിവ് കാരണം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് ഈ രണ്ട് രേഖകൾക്കിടയിലാണ്. ഇതാണ് രണ്ട് രേഖകളുണ്ട്. ഇതിനെയാണ് 23 ഡിഗ്രി വടക്കുള്ള രേഖനെ വിളിക്കുന്ന പേരാണ് ഉത്തരായന രേഖ. എന്താ വിളിക്കാം? ഉത്തരായന രേഖ അഥവാ ഇംഗ്ലീഷ് അതിനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. പറയും ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇനി 23 ഡിഗ്രി തെക്ക് ഭാഗത്തുള്ള ഈ കാണിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അതിനെയാണ് ദക്ഷിണായന രേഖ. എന്താ പറയുക? ദക്ഷിണായന രേഖ. 0 ഡിഗ്രി എന്താണ്? ഭൂമധ്യരേഖ നമുക്കറിയാം അല്ലേ, ഭൂമധ്യരേഖ ഇക്വേറ്റർ. അപ്പോൾ ഇതിനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത്. ഉത്തരായന രേഖ മുകളിലാണ് ഉത്തരായന രേഖ, അതാണിത് ദക്ഷിണായന രേഖ. അപ്പോൾ ഈ രണ്ട് രേഖകൾക്കിടയിൽ മാത്രമാണ് സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുക. കാരണം എന്താണ്? 23 ഡിഗ്രിയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരുവുള്ളത്. ഇനി 30 ഡിഗ്രി ചെരുവുണ്ടെങ്കിലോ ഈ രേഖ കുറച്ചും കൂടെ മുകളിലോട്ടൊക്കെ മാറിയിരുന്നു അല്ലേ, ഇവിടെ നിന്നിട്ടും താഴോട്ടേക്ക് മാറുന്നു. 30 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ആ രണ്ട് രേഖകൾക്കിടയിലാണ് സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുക. കാരണം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരുവ് എത്രയാണ്?
23 degree ചെരിവ് ലംബ തലത്തിൽ എത്രണ്ട് 23 degree ചെരിവുണ്ട് അതുകൊണ്ട് ഈ രണ്ട് രേഖകൾക്കിടയിൽ മാത്രമേ സൂര്യപ്രകാശം ദേയുന്നുള്ളൂ ലംബമായി പതിക്കുള്ളൂ ലംബമായി പതിച്ചു കഴിഞ്ഞാൽ അവിടെ വേനൽക്കാലമായിരിക്കും ചെരിഞ്ഞു പതിച്ചാൽ എന്തായിരിക്കും ശൈത്യകാലം അല്ലേ മുട്ടയൊക്കെ ചെരിഞ്ഞാൽ പതിക്കും അതിന് മുകളിലോട്ടേക്കും 23 degree താഴെയുള്ള ലൈനിൻ്റെ താഴോട്ട് എന്തായിരിക്കും ചെരിഞ്ഞാണ് പതിക്കുന്നത് അപ്പോൾ ഇതാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് എത്രയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ആ ലംബതലത്തിൽ നിന്ന് 23 ഡിഗ്രി ചെരിവും പരിക്രമണ തലത്തിൽ നിന്ന് 66 ഡിഗ്രി ചെരിവുമാണ് ഈ ചെരിവ് കാരണം ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിന് എന്ത് സംഭവിക്കുന്നു ഏറ്റക്കുറച്ചിൽ സംഭവിക്കുന്നു അത് കാരണം എന്ത് ചെയ്യുന്നു ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഓക്കെ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓക്കെ ഋതുഭേദങ്ങൾ ഉണ്ടാവാനുള്ള നാലാമത്തെ കാരണമാണ് പാരലലിസം ഓഫ് ഏർത്ത് ആക്സിസ് അഥവാ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്താണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത ഓക്കെ അപ്പോൾ അതെന്താണെന്നാണ് പറയാൻ പോകുന്നത് പാരലലിസം ഓഫ് ഏർത്ത് ആക്സിസ് നമ്മൾ പറഞ്ഞു ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്ന് 23 ഡിഗ്രി ചെരിവും പരിക്രമണ തലത്തിൽ നിന്ന് എത്രയുണ്ട് 66 ഡിഗ്രി ചെരിവെന്ന് പഠിച്ചില്ലേ അല്ലേ ദ ഏർത്ത് ആക്സിസ് ടിൽറ്റഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രി ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ ആൻഡ് 23.5 ഡിഗ്രി ഫ്രം ദ വേർട്ടിക്കൽ പ്ലെയിൻ ഇങ്ങനെയുണ്ട് നമുക്കറിയാം അപ്പം ഈ ആക്സിസിൻ്റെ ഈ ഒരു ചെരിവ് ഭൂമി എല്ലാ കാലത്തേക്കും ഒരുപോലെ നിലനിർത്തുന്നു സമമായി നിലനിർത്തുന്നു എല്ലാ കാലത്തും ഈ ഒരു ചെരിവ് ഭൂമിയുടെ അച്ചുതണ്ടിന് ഉണ്ട് ഓക്കെ പരിക്രമണ തലത്തിൽ നിന്ന് 66 ഡിഗ്രി ചെരിവും ലംബതലത്തിൽ നിന്ന് 23 ഡിഗ്രി ചെരിവുണ്ട് ഭൂമി ഇത് പരിക്രമണ വേളയിൽ ഉടനീളം ഇതിൻ്റെ ചെരിവ് എന്ത് ചെയ്യുന്നു നിലനിർത്തുന്നു പരിക്രമണ എന്ന് പറഞ്ഞാണ് എല്ലാ കാലവും അല്ലെ പരിക്രമം എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് അത് എല്ലാ കാലവും ഉണ്ടായിരിക്കും ഇല്ലേ പരിക്രമണം എല്ലാ കാലത്തും ഭൂമി ചെയ്യുന്നുണ്ട് അപ്പോൾ സകല കാലത്തേക്കും എല്ലാ കാലത്തേക്കും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെരിവ് എന്ത് ചെയ്യുന്നുണ്ട് നിലനിർത്തുന്നുണ്ട് അതിൻ്റെ പരിക്രമണ വേളയിൽ ഉടനീളം എന്ത് ചെയ്യുന്നുണ്ട് സമമായി നിലനിർത്തുന്നു അതിനെ പറയുന്ന പേരാണെന്ത് സമാന്തരത ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത അപ്പോൾ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ലംബതലത്തിൽ നിന്ന് 23 ഡിഗ്രി ചെരിവും പരിക്രമണ തലത്തിൽ നിന്ന് 66 ഡിഗ്രി ചെരിവുണ്ട് ഈ ചെരിവ് എന്ത് ചെയ്യുന്നുണ്ട് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് നിലനിർത്തുന്നു പരിക്രമണ വേളയിൽ ഉടനീളം എന്ത് ചെയ്യുന്നു നിലനിർത്തുന്നു ഇങ്ങനെ നിലനിർത്തുന്ന ഈ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണെന്ത് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്താണ് ദ പാരലലിസം ഓഫ് ദ ഏർത്ത് ആക്സിസ് പാരലലിസം ഓഫ് ദ ഏർത്ത് ആക്സിസ് എന്താണ് പാരലലിസം ഓഫ് ദ ഏർത്ത് ആക്സിസ് എന്ന് പറയുന്നത് ദ ഏർത്ത് ആക്സിസ് ഈസ് ടിൽറ്റഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രി ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ ആൻഡ് 23.5 ഡിഗ്രി ഫ്രം ദ വേർട്ടിക്കൽ പ്ലെയിൻ ദ ഏർത്ത് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ടിൽറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് റവല്യൂഷൻ ദ ഏർത്ത് മെയിൻറ്റെയിൻസ് ദിസ് ടിൽറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് റവല്യൂഷൻ അതിൻ്റെ റവല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ചെരിവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു നിലനിർത്തുന്നു ഇങ്ങനെ സമമായി ഈക്വലായി നിലനിർത്തുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണിത് പാരലലിസം ഓഫ് ഏർത്ത് ആക്സിസ് ഓക്കെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത പഠിച്ചോ എന്താണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്ന് 23 ഡിഗ്രി ചെരിവ് പരിക്രമണ തലത്തിൽ നിന്ന് 66 ഡിഗ്രി ചെരിവുണ്ട് അത് ഭൂമി അതിൻ്റെ പരിക്രമണ വേളയിൽ ഉടനീളം ചെയ്യുന്നുണ്ട് ഒരുപോലെ നിലനിർത്തുന്നു സമമായി നിലനിർത്തുന്നു ഇതിനെ പറയുന്ന പേരാണെന്ത് മക്കളെ എന്താ പറയുക ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത ഓക്കെ ഇറ്റ് ഈസ് കോൾഡ് പാരലലിസം ഓഫ് ദ ഏർത്ത് ആക്സിസ് ദ ഏർത്ത് ആക്സിസ് ടിൽറ്റഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രി ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ ആൻഡ് 23.5 ഡിഗ്രി ഫ്രം ദ വേർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ദ ഏർത്ത് മെയിൻറ്റെയിൻസ് ദിസ് ടിൽറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് റവല്യൂഷൻ റവല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു നിലനിർത്തുന്നു ദിസ് ഈസ് കോൾഡ് പാരലലിസം ഓഫ് ദ ഏർത്ത് ആക്സിസ് ഓക്കെ ഈ ഇങ്ങനെ നിലനിർത്തുന്നത് കൊണ്ടാണ് ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിന് എന്ത് സംഭവിക്കുന്നത് ഏറ്റക്കുറച്ച് സമയം ഇനി കുറച്ച് കാലത്തേക്ക് ഒരു 6 മാസം ഭൂമി 23 ഡിഗ്രി ചെരിവ് അടുത്ത 6 മാസം ഒരു 50 ഡിഗ്രി ചെരിവ് അപ്പം എന്ത് ചെയ്യുന്നു സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ ചില സമയങ്ങളിൽ എന്ത് ചെയ്യും ഒരുപോലെ ആയിരിക്കുമോ ഈ ഒരു ഏറ്റക്കുറച്ചിൽ ആ ഏറ്റക്കുറച്ചിൽ മാറ്റം സംഭവിക്കും ഓക്കെ ആ വേരിയേഷൻ ഒരുപോലെ ആയില്ല ആ വേരിയേഷൻ എന്ത് ചെയ്യും മാറ്റം സംഭവിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ഇതിൻ്റെ ഒരുപോലെ നിലനിർത്തുന്നത് കൊണ്ടാണ് ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് ചില സ്ഥലത്ത് ലംബമായി ലഭിക്കുന്നത് ചില സ്ഥലത്ത് ചെരിഞ്ഞിട്ടും ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം
ഋതുഭേദങ്ങൾ ഉണ്ടാവാനുള്ള അഞ്ചാമത്തെ കാരണം. ദ ഫിഫ്ത്ത് റീസൺ ഫോർ ദ ചേഞ്ചസ് ഓഫ് സീസൺ ഓർ ദ ഒക്കറൻസ് ഓഫ് സീസൺ. സീസൺ ഉണ്ടാവാനുള്ള അഞ്ചാമത്തെ കാരണമാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ, സൂര്യൻ്റെ അയനം. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ അഥവാ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ, സൂര്യൻ്റെ അയനം എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിൽ സംഭവിച്ചു ഇല്ലേ. അതേപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് 23 ഡിഗ്രി ചെരിവാണ് ഉള്ളത് എന്ന് പറഞ്ഞു ഇല്ലേ, ലംബ തലത്തിൽ നിന്ന്. ഈ ഒരു ചെരിവ് ഭൂമി നിലനിർത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനെ പറയുന്ന പേരെന്തുണ്ട്? പാരലലിസം അല്ലേ, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഇങ്ങനെ ഭൂമി പരിക്രമണ വേളയിലുടനീളം ഇതിൻ്റെ ചെരിവ് നിലനിർത്തുന്നതിനാൽ ഭൂമിയിൽ സൂര്യപ്രകാശം നേരെ പതിക്കുന്നത് രണ്ട് രേഖകൾക്കിടയിൽ മാത്രം. ആ രണ്ട് രേഖകളാണ് ഇവിടെ കാണിച്ചത്, 23 ഡിഗ്രി ചെരിവ്. ഇതെന്താ നേരത്തെ വിളിച്ചത്? ആ ഉത്തരായന രേഖ. എന്താ വിളിച്ചത്? ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇനിയോ 23 ഡിഗ്രി തെക്ക് ഭാഗത്ത് ദക്ഷിണാർദ്ധഗോളത്തിലുള്ള ഒരു രേഖയുണ്ട്, അതിനെ വിളിച്ച പേരാണത് ദക്ഷിണായന രേഖ. ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 23 ഡിഗ്രി നോർത്ത് ഉള്ളതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23 ഡിഗ്രി സൗത്ത് ഉള്ളതാണ് ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് രേഖകൾക്കിടയിൽ മാത്രമാണ് സൂര്യപ്രകാശം എങ്ങനെ പതിക്കുക? നേരെ പതിക്കുക. ദ സൺലൈറ്റ് അപ്പാരന്റ്ലി ഷിഫ്റ്റ് ഇൻ ബിറ്റ്വീൻ, ഇതാ ഈ രണ്ട് രേഖകൾക്കിടയിൽ മാത്രം, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും ഇടയിൽ മാത്രമാണ് സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത്. ഇങ്ങോട്ടേക്കൊക്കെ ചെരിഞ്ഞിട്ടാണ് പതിക്കുക, കാരണം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് അത്രയേ ഉള്ളൂ, 23 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് 30 ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മുകളിലോട്ടേക്ക് എന്ത് ചെയ്യുന്നു, ലംബമായിട്ട് പതിക്കുമായിരുന്നു. പക്ഷേ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് അത്രയേ ഉള്ളൂ, 23 ഡിഗ്രി ചെരിവുള്ളൂ. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് 23 ഡിഗ്രിയായി നിലനിർത്തുന്നതിനാൽ ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് ലംബമായി പതിക്കുന്നത് രണ്ട് രേഖകൾക്കിടയിൽ മാത്രമാണ്. ഏതൊക്കെ രേഖ? ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും. സോ ദ സൺലൈറ്റ് വെർട്ടിക്കലി ഫാൾസ് ഇൻ ബിറ്റ്വീൻ ഓൺലി ടു ലൈൻ, ഇൻ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത് ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഭൂമിയിൽ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു ചലനം, ലംബമായിട്ടുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണെന്ത്? മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണെന്ത്? അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ അഥവാ സൂര്യൻ്റെ അയനം. എന്താണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ഒരുപോലെ നിലനിർത്തുന്നതിനാൽ ഭൂമിയിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് രണ്ട് രേഖകൾക്കിടയിൽ മാത്രമായിരിക്കും. ഏതൊക്കെയാണ്? ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖ. ഇങ്ങനെ സൂര്യൻ്റെ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായ രേഖയിലോട്ടുള്ള ആ രണ്ട് രേഖകൾക്കിടയിലുള്ള ആ ഒരു ചലനമുണ്ടല്ലോ, ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് സൺ അഥവാ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. സിൻസ് ദ ടിൽറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ദ സൺ vertically falls in between, only in between, Tropic of Cancer and Tropic of Capricorn. This movement of sun is called apparent movement of sun. Okay, എന്താണ് apparent movement of sun എന്ന് പറയുന്നത്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ഒരുപോലെ നിലനിർത്തുന്നതിനാൽ ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുക രണ്ട് രേഖകൾക്കിടയിൽ മാത്രമാണ്. ഏതൊക്കെ രേഖ? ഉത്തരായന രേഖക്കും ദക്ഷിണായന രേഖക്കും ഇടയിൽ മാത്രമായിരിക്കും സൂര്യപ്രകാശം നേരെ പതിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നേരെ പതിക്കുന്ന ഭാഗത്ത്, ഈ നേരെ പതിക്കുന്ന ഭാഗത്ത് എന്തായിരിക്കും? സമ്മർ സീസൺ ആയിരിക്കും. ഇതാ അങ്ങോട്ടൊക്കെ ചെരിഞ്ഞിട്ട് പതിക്കുന്ന ഭാഗത്തോ വിൻ്റർ സീസൺ ആയിരിക്കും. ഇങ്ങനെ രണ്ട് സീസണേ കാര്യമായിട്ടുള്ളൂ, സമ്മർ വിൻ്റർ, വേനൽ ശൈത്യം എന്ന് പറഞ്ഞാൽ രണ്ട് സീസണു. അതിൻ്റെ ഇടയിൽ വരുന്ന വേറെ രണ്ട് കാലങ്ങളുണ്ട്, അതാണ് സ്പ്രിംഗ് ഓട്ടം, വസന്തം ഹേമന്തം. അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞെന്താണ്? സീസൺ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അഥവാ ഒക്കറൻസ് ഓഫ് സീസണിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നും കൂടെ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മൾ എന്താ പഠിച്ചത്? സീസൺ, വൈ സീസൺ ഒക്കർ അല്ലേ, ഋതുഭേദങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ഋതുഭേദങ്ങൾ എന്തുകൊണ്ട്, വൈ സീസൺ പറഞ്ഞു. അഞ്ച് കാരണങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാരണം എന്താ? ഒന്നാമത്തെ കാരണം വേരിയേഷൻസ് ഇൻ ദ അമൗണ്ട് ഓഫ് സൺഷൈൻ റിസീവ്ഡ്, സൂര്യപ്രകാശം ലഭിക്കുന്നതിലുള്ള ഏറ്റക്കുറച്ചിൽ അല്ലേ, സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിൽ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ സംഭവിക്കും, അതായത് ഭൂമി എല്ലായിടത്തും ഒരേ അളവിലല്ല സൂര്യപ്രകാശം ലഭിക്കും. ചില സ്ഥലങ്ങളിൽ ലംബമായി പതിക്കുന്നുണ്ട്, നേരെ പതിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ചെരിഞ്ഞ് പതിക്കുന്നു, വേർട്ടിക്കലായിട്ട് പതിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ വേർട്ടിക്കലായിട്ട് നേരെ പതിക്കുന്ന ഭാഗങ്ങളിൽ സമ്മർ സീസൺ ആയിരിക്കും, വേനൽക്കാലമായിരിക്കും. ചെരിഞ്ഞ് പതിക്കുന്ന ഭാഗങ്ങളിലോ അവിടെ എന്തായിരിക്കും? ശൈത്യകാലവും
ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പിന്നെ എന്താ പഠിച്ചത്? രണ്ടാമത്തെ കാരണം എന്തായിരുന്നു മക്കളെ? രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ആ ഭൂമിയുടെ പരിക്രമണം അല്ലേ, റവല്യൂഷൻ ഓഫ് ദ ഏർത്ത്. നമ്മൾ പറഞ്ഞു ഭൂമി ഒരു ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? വലയം വെക്കുന്നുണ്ട്. അതിന് 365 ദിവസവും 6 മണിക്കൂർ എടുക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഭൂമിയുടെ പരിക്രമണം അല്ലേ. ദ ഏർത്ത് ഇറ്റ് ഈസ് ഇൻ എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ദ ഏർത്ത് റിവോൾവ് അറൌണ്ട് ദ സൺ ആൻഡ് ഇറ്റ് വിൽ ടേക്ക് 365 ഡേയ്സ് ആൻഡ് 6 hours ടു കംപ്ലീറ്റ് വൺ റവല്യൂഷൻ അല്ലേ. ഭൂമിക്ക് ഒരു റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 365 ദിവസവും 6 മണിക്കൂറാണ്. ചില സമയങ്ങൾ എന്താ പറയുന്നത്? അത് 4 വർഷം കൂടുമ്പോൾ 366 ദിവസമായിട്ട് മാറുന്നത്. അതിനെന്താ വിളിക്കാം? ലീപ്പ് ഇയർ അഥവാ അതിവർഷം എന്നാണ് നമ്മൾ വിളിക്കുക എന്നും പറയുന്നത് അല്ലേ. ഫെബ്രുവരി 28 29 കിട്ടാറുണ്ട്. മൂന്നാമത്തെ കാരണം നമ്മൾ പഠിച്ച് തേർഡ് റീസൺ അല്ലേ. മൂന്നാമത്തെ കാരണം നമ്മൾ പഠിച്ചു. എന്തായിരുന്നു മൂന്നാമത്തെ കാരണം? ആ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് അല്ലേ, അഥവാ ടിൽറ്റ് ഓഫ് ദ ഏർത്ത് ആക്സിസ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എത്രയുണ്ട്? പരിക്രമണ തലത്തിൽ, എന്താ ഇവിടുന്ന് ഇങ്ങോട്ട് പരിക്രമണ തലത്തിൽ നമ്മൾ പഠിച്ചാൽ പരിക്രമണ തലത്തിൽ എത്രയുണ്ട്? 66 degrees ചെരിവ്. ഇനിയോ ലംബതലത്തിൽ, നമ്മൾ നേരത്തെ ചിത്രം വരച്ച് കാണിച്ചു, ലംബതലത്തിൽ നിന്ന് 23.5 degrees ചെരിവും ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത്. ഏർത്ത് ആക്സിസ് ടിൽറ്റഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് 66.5 degrees ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ ആൻഡ് 23.5 degrees ഫ്രം ദ വെർട്ടിക്കൽ പ്ലെയിൻ. ഇങ്ങനെ ഈ ഒരു ചെരിവുള്ളത് കൊണ്ട് ഭൂമിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് എന്ത് സംഭവിക്കുന്നു? ആ ഏറ്റക്കുറച്ചിൽ സംഭവിക്കുന്നുണ്ട്. പറഞ്ഞില്ലേ? യെസ്. പിന്നെ എന്താ പഠിച്ചത്? അടുത്ത കാരണം എന്തായിരുന്നു? അടുത്ത കാരണമാണ് നാലാമത്തെ കാരണം എന്ത്? പാരലലിസം ഓഫ് ദ ഏർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ലംബതലത്തിൽ നിന്ന് 23 degrees ചെരിവും പരിക്രമണ തലത്തിൽ നിന്ന് 66 degrees ചെരിവുണ്ട്. ഇത് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപോലെ ഈക്വലായിട്ട് നിലനിർത്തുന്നുണ്ട്. ഇങ്ങനെ നിലനിർത്തുന്നതിനെ പറയുന്ന പേരാണെന്ത്? ആ സമാന്തരത, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത. ദ ഏർത്ത് മെയിൻറ്റെയിൻസ് ദിസ് ടിൽറ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് റവല്യൂഷൻ. ആ റവല്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരുപോലെ നിലനിർത്തുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചല്ലേ. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? യെസ്. അടുത്ത റീസൺ എന്തായിരുന്നു? ആ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ, സൂര്യൻ്റെ അയനം എന്താന്ന് പറഞ്ഞു അല്ലേ. സൂര്യൻ്റെ അയനം എന്താണ്? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യപ്രകാശം ഭൂമിയിൽ ലംബമായിട്ട് പതിക്കുക ഉത്തരായന രേഖക്കും 23 degrees വടക്ക് ദക്ഷിണായന രേഖക്കും 23 degrees തെക്ക് ഈ രണ്ട് രേഖകൾക്ക് ഇടയിൽ മാത്രമാണ് സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുക. സിൻസ് ദ പാരാലിസം ഈസ് മെയിൻറ്റെയിൻഡ് ദ പൊസിഷൻ ഓഫ് ദ സൺലൈറ്റ് വിൽ വേരീസ് ഇൻ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓർ ദ സൺലൈറ്റ് വേർട്ടിക്കലി ഫാൾസ് ഓൺലി ഇൻ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഭൂമിയിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് രണ്ട് രേഖകൾക്കിടയിൽ മാത്രമാണ്, 23 degrees വടക്കുള്ള ഉത്തരായന രേഖക്കും 23 degrees തെക്കുള്ള ദക്ഷിണായന രേഖക്കും. ഈ ഒരു സൂര്യൻ്റെ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ദിസ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഈസ് കോൾഡ് സൺലൈറ്റ് ഈസ് കോൾഡ് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ. സൂര്യൻ്റെ ഈ ഒരു അയനം ഉണ്ടല്ലോ, ചലനം ഉണ്ടല്ലോ, ആ ചലനം വിളിക്കുന്ന പേരാണെന്ത്? അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ അഥവാ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ 5 കാരണങ്ങളാണ് ഋതുഭേദങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഇനി നമ്മൾ മറ്റുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമാണ് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടർന്ന് നമ്മൾ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഏതെങ്കിലും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചോദിക്കണം, നോട്ട്സ് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.